മണിപ്പൂരിലെ കലാപത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ രാജ്യത്ത് അടുത്ത വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാം അറിഞ്ഞു കാണും ഹരിയാനയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും വ്യാപക ആക്രമണങ്ങളുമാണ് നടക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് കലാപം നടക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് വി ഇവരുടെ കോശയാത്രയോട് ബന്ധപ്പെട്ടാണ് അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദേശീയ തലസ്ഥാനത്ത് നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയുള്ള ന്യൂ എന്ന സ്ഥലത്ത് തിങ്കളാഴ്ച വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു ഇവരുടെ ഈ ഘോഷയാത്ര തടഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കാണുന്ന വർഗീയ കലാപം തുടങ്ങിയത് കലാപത്തിൽ ഇതുവരെ ആറുപേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതിൽ ഗുരുഗ്രാമിലെ അജുമാൻ പള്ളിയിലെ ഇമാമും ഉൾപ്പെടുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ഗുരുഗ്രാം സെക്ടർ അൻപത്തി ഏഴിലെ അജുമാൻ മസ്ജിദിന് കലാപകാരികൾ തീവച്ചത് ശേഷം മസ്ജിദിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ വെടിവെപ്പിനിടയിലാണ് മസ്ജിദിന്റെ ഇമാമായ മൗലാന സാദ് കൊല്ലപ്പെടുന്നത് ബീഹാർ സ്വദേശിയായ സാദിന് വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് പ്രായം ഇമാം സാദ് കൊല്ലപ്പെട്ടതുൾപ്പെടെ മസ്ജിദിലുണ്ടായിരുന്ന മറ്റു രണ്ടു പേർക്കു കൂടി വെടിവെപ്പിൽ പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് രണ്ടു ദിവസമായി തുടരുന്ന അക്രമത്തിൽ രണ്ട് ഹോം ഗാർഡുകളും കൊല്ലപ്പെട്ടു അറുപതോളം പേർക്കാണ് അക്രമത്തിൽ ഇതുവരെ പരിക്കേറ്റിട്ടുള്ളത് നിലവിൽ നൂഹ് ജില്ലയിലെ ഗുരുഗ്രാം ഫരീദാബാദ് പാൽവൽ തുടങ്ങിയ മിക്ക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ജില്ല മുഴുവനും ക്രിമിനൽ നടപടി നിയമത്തിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി പ്രകാരം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ അഞ്ചോ അതിലധികമോ പേർക്ക് ജില്ലയിൽ ഒത്തുകൂടാൻ സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും അതൊന്നും കലാപകാരികളെ ബാധിക്കുന്നില്ല എന്നാണ് ഹരിയാനയിലെ കലാപത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും മറ്റു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കലാപ പ്രദേശത്തെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു കഴിഞ്ഞിരുന്നു ജില്ലയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രശാന്ത് പൻവാർ പറഞ്ഞത് ഘോഷയാത്രയ്ക്കിടെ തുടങ്ങിയ സംഘർഷം വർഗീയ കലാപത്തിലേക്ക് മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം തന്നെ അക്രമം ദേശീയ തലസ്ഥാന മേഖലയിലേക്ക് വ്യാപിക്കുകയായിരുന്നു നിരവധി മുസ്ലിങ്ങളുടെ കടകളും കാറുകളും കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു സോന എന്ന സ്ഥലത്താണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിലവിൽ ഹരിയാനയിലെ വിവിധ സ്ഥലങ്ങളിലായി നൂറ്റി മുപ്പതിലേറെ വാഹനങ്ങളാണ് അക്രമകാരികൾ കത്തിച്ചത് തിങ്കളാഴ്ച സംഘർഷമുണ്ടായ സ്ഥലങ്ങളിൽ ഇന്നലെ സ്ഥിതി കുറച്ച് ശാന്തമായെങ്കിലും പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായത് ബാദ്ഷാപൂർ ഗുരുഗ്രാം സെക്ടർ അറുപത്തി ആറ് പാൽവൽ എന്നീ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ വ്യാപാര കേന്ദ്രങ്ങൾ മുഴുവനും കലാപകാരികൾ തീയിട്ടു അക്രമങ്ങളുമായി ബന്ധപ്പെട്ട അൻപതോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞത് ഇന്നത്തെ കണക്കുപ്രകാരം ഇതുവരെ നൂറ്റി പതിനാറ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ മുപ്പത് കമ്പനി പോലീസും ഇരുപത് കമ്പനി സി എ പി എഫിനെയും സംസ്ഥാനമാകെ സർക്കാർ വിന്യസിച്ചു കഴിഞ്ഞു ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാനയിലെ ചില ജില്ലകളിലെ അക്രമ സംഭവങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയിലെയും എല്ലാ സെൻസിറ്റീവായ സ്ഥലങ്ങളിലും വളരെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ആവശ്യമായ സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട് ഡൽഹിയുടെ സുരക്ഷയും സാമുദായിക സൗഹാർദ്ദവും തകർക്കാനുള്ള ഏതൊരു ശ്രമവും കർശനമായി നേരിടുമെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സുനം നാൽവ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുരുഗ്രാമിലെ ഐ ടി ജീവനക്കാരോട് വെള്ളിയാഴ്ച വരെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്നും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും പോലീസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് സംഘർഷത്തിന്റെ കാരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫരീദാബാദ് സ്വദേശിയായ മോനു മനേസർ എന്ന യുവാവും സംഘവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വർഗീയ വിദ്വേഷം പടർത്തുന്ന വീഡിയോ ആണ് ഇയാൾ പോസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നും രണ്ട് മുസ്ലിം യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ബജരംഗ് അംഗമായ മോനു മനേസർ ഇയാൾ പങ്കെടുക്കുമെന്നുള്ള കാര്യം ാം പ്രദേശവാസികൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു തുടർന്ന് കൊലപാതക കേസിൽ ഉൾപ്പെട്ടതിനാൽ പ്രദേശത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുമെന്ന് പറഞ്ഞ് മോനുവിന്റെ സന്ദർശനത്തെ നാട്ടുകാർ എതിർത്തിരുന്നു ഘോഷയാത്ര തുടങ്ങി ന്യൂ ചൌക്കിലേക്ക് എത്തുമ്പോൾ ഡസനോളം വരുന്ന കാറുകളിൽ ഭക്തരുമായി എത്തിയ സംഘം അക്രമങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു സംഘത്തിൽ മോനു മനേസറും ഉൾപ്പെട്ടിരുന്നു ഇയാളുടെ നേതൃത്വത്തിലുള്ള വർഗീയ സംഘം നൂഹ് ചൌക്കിലെത്തിയ ശേഷം യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു സംഘം വാഹനങ്ങൾക്കും ഗുരുഗ്രാമിലെ മറ്റു ജനങ്ങൾക്കും നേരെ കല്ലെറിയുകയാണ് ചെയ്തത് ഇയാളുടെ നേതൃത്വത്തിലുള്ള വർഗീയ സംഘം നൂഹ് ചൌക്കിൽ എത്തിയ ശേഷം യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇവരുടെ വാഹനങ്ങളിൽ ഗോ രക്ഷക് എന്നായിരുന്നു എഴുതിയിരുന്നത് സംഘം വാഹനങ്ങൾക്കും ഗുരുഗ്രാമിലെ മറ്റു ജനങ്ങൾക്കും നേരെ കല്ലെറിയുകയാണ് ചെയ്തത് ഇതിനെ തുടർന്ന് അയൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനക്കൂട്ടം റോഡിലിറങ്ങി അക്രമം വൻ തോതിൽ അഴിച്ചുവിട്ടു ഗുരുഗ്രാം സ്വദേശിയായ പിൻഡു സിംഗ് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്